ഹായ് ഗായ്സ്, ഗലിപ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ പുതിയൊരു അപ്ഡേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് തുടങ്ങി ഇനി വെറും 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ 3 ദിവസത്തിനുള്ളിൽ പലരും ഇനിയും വരാനുണ്ട്. അപ്പം ഇത്രയും ദിവസത്തിൽ കൺഫേംഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാരണം നിരവധി പ്രെഡിക്ഷൻ ലിസ്റ്റ് ആണ് സോഷ്യൽ മീഡിയ കൂടെ വന്നിരിക്കുന്നത്. യൂട്യൂബിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലൊക്കെ നിരവധി പ്രെഡിക്ഷൻ ലിസ്റ്റ്. അപ്പൊ അതിൽ ആരൊക്കെയാണ് ഉറപ്പായ മത്സരാർത്ഥികളെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആ കൺഫ്യൂഷൻ തീർക്കാനുള്ള ഒരു വീഡിയോ മാത്രമാണ് ഇത്. അപ്പം ഉറപ്പിച്ച മത്സരാർത്ഥികൾ ഫസ്റ്റ് തന്നെ പ്രൊമോയില് ലാഡർ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. അതാരാണെന്ന് എന്തായാലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അമല ഷാജിയാണ്. അപ്പൊ അമല ഷാജി 3.6 മില്യൺ ഫോളോവറും തമിഴ്നാടിൽ അത്യാവശ്യം നല്ല തരംഗമൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമല ഷാജി. ഇൻസ്റ്റാഗ്രാമിൽ നിരവധി റീൽസ് ഒക്കെ ചെയ്ത് ഹിറ്റായി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അമല ഷാജി. അമല ഷാജിക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഫാൻസ് ഗ്രൂപ്പുകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമല ഷാജിക്ക് വേണ്ടി. അമല ഷാജി 100% ഉറപ്പായ ഒരു മത്സരാർത്ഥിയാണ്. അടുത്തതെന്ന് പറയുന്ന അനിയൻ മിഥുനാണ്. അനിയൻ മിഥുനെ കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അനിയൻ മിഥുൻ ഒരു വിഷു ലോക ചാമ്പ്യൻ ആണ്. അതിന്റെ പ്രൊമോയും നമ്മൾ വിട്ടു. ലാലേട്ടന്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു വിഷു ലോക ചാമ്പ്യൻ. അനിയൻ വിഷു ലോക ചാമ്പ്യൻ ആണ്. അതേപോലെ തന്നെ ഒരു കിക്ക് ബോക്സിങ്ങും ഫിറ്റ്നസ് ട്രെയിനറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനിയൻ മിഥുൻ. തൃശൂർ സ്വദേശിയാണ്. പല സെലിബ്രിറ്റികൾക്കും ട്രെയിനിങ് നൽകുന്ന ഒരു ഫിറ്റ്നസ് ട്രെയിനർ. 3rd ശോഭാ വിശ്വനാഥാണ്. അപ്പോൾ ശോഭാ വിശ്വനാഥിനെ കുറിച്ച് നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു ഫേക്ക് അലിഗേഷൻ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കേസ് നടത്തി അത് വിജയിച്ചു വന്ന ഒരു ഡിസൈനറാണ് ശോഭാ വിശ്വനാഥ്. ജീവിതത്തിന്റെ പല പല സാഹചര്യത്തിലും പടപൊരുതി മുന്നോട്ട് വന്ന ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് ശോഭാ വിശ്വനാഥ്. അപ്പോൾ ശോഭാ വിശ്വനാഥ് വന്നാലും അടിപൊളിയായിരിക്കും. ശോഭാ വിശ്വനാഥ് 100% ഉറപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ്. 4th ഷിജു അബ്ദുൾ റഷീദ്. അതായത് ഷിജു എന്ന് പറയുന്നത് ഒരു സിനിമാ താരമാണ്. ഇപ്പം നിരവധി സീരിയലിലൊക്കെ കണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ഷിജു. 5th പറയുന്നത് നാദിറ മെഹറിനാണ്. നാദിറ മെഹറിനെ കുറിച്ച് ഒരു ട്രാൻസ് വുമൺ ആണ്. അപ്പൊ ട്രാൻസ് വുമണിനുപരി ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ വുമൺ ട്രാൻസ് വുമണിൽ എടുത്ത ഒരു വ്യക്തിയാണ് നാദിറ മെഹറിൻ. ശക്തമായ ഉറച്ച തീരുമാനമുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് നാദിറ മെഹറിൻ. ഇൻഫ്ലുവൻസറൊക്കെയാണ്. അപ്പം നാദിറ മെഹറിനും തീ പാറിക്കുന്നുള്ള യാതൊരു ഡൗട്ടില്ല. അപ്പൊ നാദിറ മെഹറിനും ഉറപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ്. 6th വൈബർഹുഡ് ദേവുവാണ്. വൈബർഹുഡ് നിങ്ങൾ കണ്ടു കാണും, യൂട്യൂബ് ചാനലുകളും ഉണ്ട്. ആർ ജെ ദേവുവാണ്. ദേവുവിന്റെ നിരവധി ഇൻഫ്ലുവൻസ് മോട്ടിവേഷൻ വീഡിയോ ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. മോട്ടിവേഷൻ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അവര് 100% ഉറപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് വൈബർഹുഡ്. വൈബർഹുഡ് ദേവു ശ്രീദേവി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. 7th അഖിൽ മാരാർ. നമ്മള് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് തുടങ്ങി അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് അഖിൽ മാരാർ. അപ്പൊ അഖിൽ മാരാർ എന്തായാലും ഉറപ്പായിട്ടുണ്ട്, ഒരു ഡയറക്ടറാണ്. പിന്നെ 8th മനീഷയാണ്. മനീഷ ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. ദൈവസ്നേഹം വർണ്ണിച്ചാടാ എന്നൊക്കെ സോങ് പാടിയിട്ടുള്ള, ഡിവോഷൻ സോങ് പാടിയിട്ടുള്ള ഒരു മനീഷ. നിരവധി കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പ്ലേ ബാക്ക് സിംഗറാണ്. അതോടൊപ്പം തന്നെ തട്ടിയും മുട്ടി എന്ന് പറഞ്ഞ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടർ കൂടെയാണ് മനീഷ. ലാസ്റ്റ് ആയിട്ട് വരുന്നത് ജോൺ ജേക്കബ് ആണ്. ജോൺ ജേക്കബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ഒരു ഡാൻസറാണ്. നിരവധി സീരിയലുകളിൽ അഭിനയിക്കുന്നുണ്ട്. അതിലുപരി ധന്യാമേരി വർഗീസിന്റെ ഹസ്ബൻഡ് ആണ്. അപ്പം ജോൺ ജേക്കബും ഉറപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ്. ഇനി വളരെ കുറെ പ്രെഡിക്ഷൻസ് വരുന്നുണ്ട്. സാഗർ സൂരിയും അങ്ങനെ കുറെ പ്രെഡിക്ഷൻസ് വരുന്നുണ്ട്. ഇന്ന് തന്നെ ഇറങ്ങിയ പ്രൊമോയിൽ ഒരു സിംഗർ കമ്പോസർ പ്ലസ് ആക്ടർ എന്ന് പറഞ്ഞ ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞ പ്രെഡിക്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. ഇന്നത്തെ പ്രൊമോയിൽ വന്നിരിക്കുന്ന ആൾ ചിലപ്പം ശബരീഷ് വർമ്മയായിരിക്കും. ചിലപ്പോൾ സിദ്ധാർത്ഥ് മേനോനാകാൻ ചാൻസ് ഉണ്ട്. ഫെജോ ആകാനുണ്ട്. ഫെജോയും ചാൻസ് ഉണ്ട്. ഫെജോ ഒരു റാപ്പറാണ്. പുള്ളിക്കാരൻ എന്തോ കാര്യത്തിന് വേണ്ടി ഇപ്പം ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ കണ്ടസ്റ്റന്റ് ആയിട്ടാണോ അല്ലെങ്കിൽ അവിടെ ഡാൻസ് പരിപാടി അവതരിപ്പിക്കാനാണോ എന്ന് അറിയില്ല. എന്തായാലും ഫെജോ വരുന്നുണ്ട്, ചിലപ്പം ഡാൻസ് പരിപാടിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഏതായാലും കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സന്ദർശിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ.